മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കൂട്ടത്തിന് പ്രതിയായ ദിലീപ് കേസിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന മൊഴികൾ ഓരോന്നോരോന്നായി തിരുത്തപ്പെടുകയാണ്. കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുന്ന നിലപാടാണ് പലരുടെയും. മലയാള സിനിമാ മേഖലയിൽ കോളിളക്കമുണ്ടാക്കിയ ഈ കേസ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണോ? അവരുടെ ഒരു ഭയം തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അവരുടെ ഉള്ളിലുള്ള ഭയം തന്നെയാണ്. കാര്യം പ്രത്യക്ഷത്തിൽ അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എല്ലാവർക്കും അറിയാം ഇത് നടക്കുന്ന പരിപാടിയാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാൾ സ്വപ്നങ്ങളേറി ഒരാൾ ഇതിനകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ട്, സിനിമ എന്ന കലയെ സ്വപ്നം കണ്ട് നമ്മൾ കയറി വരുമ്പോൾ, അവർക്ക് ഒരു പുതുമുഖ ലേബൽ കൊടുക്കുന്നത് തന്നെ ഒരു കണക്കിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് നമുക്ക് അതിനെ വേറെ രീതിയിൽ വായിക്കാൻ കഴിയുന്നത്. ഇതിപ്പോ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. കാര്യം ഞാൻ കാലെടുത്ത് വെച്ച ഒരു സിനിമയിൽ തന്നെ ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്, പൊതുസമൂഹത്തിന്റെ മുന്നേ കാര്യങ്ങൾ വന്ന് തുറന്നു പറഞ്ഞത്. അതിന്റെ പേരിൽ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയ ആവട്ടെ, അല്ലാതെ ഈ ഫിലിം ഇൻഡസ്ട്രി ആവട്ടെ, ഇതിനകത്ത് നിൽക്കുന്ന ഈ പറയുന്ന സോ കോൾഡ് സൂപ്പർ സ്റ്റാർസുകൾ ആവട്ടെ, പല രീതിയിലും ഞാൻ വെർബൽ അബ്യൂസിന്റെ കൂടെയും സെക്ഷൽ അബ്യൂസിന്റെ കൂടെയും കടന്നുപോയ ഒരാളാണ് ഞാൻ. ഇത് അവരുടെ ഉള്ളിലുള്ള ഭയമാണ് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. റിയാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഈ ഒരു കേസിൽ തന്നെ നമുക്ക് അറിയാം എന്താണ് കഴിഞ്ഞ തവണ ഉള്ള പ്രസ് മീറ്റഡ് ഫോർ എക്സാമ്പിൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എങ്ങനെയാണ് അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ സർവൈവറിന്റെ കൂടെ നിൽക്കുന്നു, സർവൈവറിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമാവുന്നില്ലല്ലോ. ഇപ്പൊ ഇന്നലെ നടന്നത് തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അതിന്. നമ്മൾ സർവൈവറിന്റെ കൂടെയാണ്, അവരുടെ കൂടെയാണ് എന്ന് ഇവര് കുറെ വാക്കുകളാൽ പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. എവിടെയാണ് ഇവർ ആക്ഷൻ വഴി പറഞ്ഞത്? ഇവർ ആക്ഷൻ വഴി കാണിക്കുന്നില്ലല്ലോ. ഇവർ കാണിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ കൂറുമാറുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് പരാതി കൊടുക്കാൻ തന്നെ നമുക്കിപ്പോ ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷന് വേണ്ടി ആയിരിക്കാം നമ്മൾ ഒരു സംഘടനയിൽ പോയി നമ്മൾ പരാതിപ്പെടുന്നത്. ഈ ജസ്റ്റിഫിക്കേഷൻ അവിടെ ഇരിക്കുന്ന ആളുകൾ നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഈ സംഘടനകളുടെ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, പേഴ്സണലി എന്ന് പറയാൻ കഴിയില്ല. പേഴ്സണലി ആസ് വെൽ ആസ് പ്രൊഫഷണലി എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാര്യം ഇതൊരു തൊഴിലിടമാണ്. ഈ തൊഴിലിടത്തിനെ ചിലവരുടെ സ്വകാര്യ സ്വത്തായിട്ടും ചിലരുടെ കുത്തകയായിട്ടുമാണ് ഈ പറയുന്ന സോ കോൾഡ് സൂപ്പർ സ്റ്റാർസ് അടക്കം വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഇതിലൂടെ ഇന്ന് തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്കിപ്പോ എന്ത് വന്നാലും എനിക്കെതിരെ തീർച്ചയായും പിന്നെ നാളെ മുതൽ ഓരോരോ കാര്യങ്ങൾ വരുമായിരിക്കാം. എന്റെ പല ചാൻസുകളും, ബിക്കോസ് ഞാൻ കഴിഞ്ഞ ഈ ഒരു ഇത്രയും വർഷങ്ങളിൽ ഞാൻ നേരിടുന്നത് എന്ന് പറയുന്നത് എന്റെ പല ചാൻസുകളും പല ഓപ്പർച്യൂണിറ്റീസും പോയി. ബിക്കോസ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിനോട് വന്ന് നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും സിനിമയിൽ നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിയുകയില്ല എന്ന് അവർ ഉറച്ച് ദൃഢനിശ്ചയത്തിൽ അവർക്ക് പറയാൻ കിട്ടുന്ന ആ ധൈര്യം എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ പരിശോധന ചെയ്യണം. ആ ധൈര്യം അവർക്ക് പറയാൻ കഴിയുന്ന ആ ധൈര്യം നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളിപ്പോ തുറന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല രേവതി. നിങ്ങൾക്കാണ് നഷ്ടം, അത് നിങ്ങൾ കണ്ടോളൂ, ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ധൈര്യം അവർക്ക് കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. ഈ പവർ ഹോൾഡിംഗ് പൊസിഷൻസ് അവരുടെ വാക്കിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി, എനിക്കെതിരെ ഉണ്ടായ ഒരു അറ്റാക്ക്, എനിക്ക് എതിരെ ഉണ്ടായ സെക്ഷുവൽ അറ്റാക്ക് ആണെങ്കിലും മറ്റുള്ള വെർബൽ അറ്റാക്ക് ആണെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിലും ഒക്കെ ഇത് നടക്കുമ്പോൾ ഞാൻ ഇന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കാം അറിയാവുന്നത് എന്താണ് അവിടെ കൃത്യമായി നടക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും അറിയാമായിരിക്കാം എന്താണ് അദ്ദേഹം ചെയ്തത്. ഇത് നമ്മൾ പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ്, മോറലി ഉള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ അത് കാണിക്കൂ, നിങ്ങൾ ഇത് ഈ തെളിവ് കാണിക്കൂ, നിങ്ങൾ അത് തെളിവ് കാണിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി എല്ലാവരെയും വിളിച്ച് അറിയിപ്പിച്ചിട്ട് എല്ലാവരോടും ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തിട്ടാണോ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ഇവിടെ പൊതുവായി നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല അറ്റാക്സും പലപ്പോ മീറ്റു മൂവ്മെന്റ് പോലെയുള്ള മൂവ്മെന്റ്സിൽ പല സ്ത്രീകളും പല നടികളും വന്ന് തുറന്നു പറയുന്ന സമയത്താണെങ്കിലും എല്ലാവരുടെയും ഹൊറിസോൺസ് ഡിഫറെന്റ് ആണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അപ്പോ വന്ന് പറഞ്ഞു, നിങ്ങൾ അത് കാണിക്കൂ ഇത് കാണിക്കുന്നു പറഞ്ഞ 100 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളൊരു അതും വേറൊരു തരത്തിലുള്ള ഒരു ചിന്തയാണ്. എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇവരെല്ലാവരോടും അറിയിപ്പിച്ചിട്ട് വളരെ പബ്ലിക് ആയിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത്? ഇതാണ് മലയാള സിനിമ. സ്വപ്നങ്ങളുമേറി സിനിമയിലേക്ക് വരുമ്പോൾ പുതുമുഖ ലേബൽ നൽകുന്നത് പോലും മറ്റൊരു രീതിയിലാണ്.